ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് പണം തന്നെയാണ്. പണമില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. ഈ പറഞ്ഞ ചെലവിലൊന്നും ഒരു തെരഞ്ഞെടുപ്പും നടക്കില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷനിൽ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് നേരിടുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും വിശദ വിവരങ്ങളും നേരത്തെയും പുറത്തു വന്നിരുന്നു. കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും 115 കോടി രൂപ മരവിപ്പിച്ചു നിർത്താൻ ബാങ്കുകൾക്ക് ആദായനികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആദായനികുതി വകുപ്പ് അപ്പലേറ്റ് ട്രിബ്യൂണൽ കേസ് നിലനിൽക്കെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, NSU എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് 65 കോടിയോളം രൂപ ഈടാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല 2018-19 കാലയളവിലെ നികുതിയായി 210 കോടി രൂപ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ആദായനികുതി വകുപ്പിൻ്റെ നടപടികൾ യാദൃച്ഛികമല്ല എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് മോദി സർക്കാർ നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ചത്. ഇത് ഉത്തർപ്രദേശിലെ പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ സാമ്പത്തികമായി തകർക്കുന്ന നടപടികളാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. കോൺഗ്രസിന് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലടക്കം പ്രചാരണത്തെ ബാധിക്കുന്നുണ്ട്. നിലവിൽ സ്ഥാനാർത്ഥികൾ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കേണ്ട അവസ്ഥയുണ്ടെന്നും ഒരു സ്ഥാനാർത്ഥി മറുനാടൻ മലയാളിയോട് പ്രതികരിച്ചു. പണം സമാഹരിക്കാനുള്ള മാസ് ക്യാമ്പയിനുകൾ കോൺഗ്രസിൽ കാര്യമായി ഫലം കാണാറില്ല. മുമ്പൊക്കെ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടാണ് കേരളത്തിലെ അടക്കം കോൺഗ്രസിനെ രക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ കേന്ദ്ര ഫണ്ട് വാങ്ങാൻ ഡൽഹിയിൽ പോയി മടങ്ങുന്നതിനിടെ കേരളത്തിലെ 2 യുവനേതാക്കളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ മോഷണം പോയതൊക്കെ UPA സർക്കാരിൻ്റെ കാലത്ത് ചർച്ചയായിരുന്നു. എന്നാൽ ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരമില്ലാതായതും ഒപ്പം ആദായനികുതി വകുപ്പിൻ്റെ വേട്ടയും വന്നതോടെ കോൺഗ്രസ് ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എത്തിപ്പെട്ടത്. ഭരണമുള്ള തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ഫണ്ട് വന്നേക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. എന്നാൽ മുസ്ലിം ലീഗിന് അത്തരം ആശങ്കകൾ ഇല്ല. തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഫണ്ട് കൃത്യമായി അവരുടെ കയ്യിലുണ്ട്. രാജ്യത്ത് BJPയുടെ സാമ്പത്തിക ഏകാധിപത്യമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പറഞ്ഞിരുന്നു. സർക്കാരിൻ്റെ ചെലവിൽ BJP പരസ്യമേഖല കൈയടക്കി. കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താനാകും എന്നും വാർത്താസമ്മേളനത്തിൽ സോണിയാഗാന്ധി ചോദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിതമായ ശ്രമം നടത്തുന്നു. ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച പണം മരവിപ്പിച്ചു. ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം നിർബന്ധമായി എടുത്തുമാറ്റി. ഇത് ഏറ്റവും വെല്ലുവിളിയേറിയ സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഇവ കാര്യമായി ബാധിക്കാതിരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഒരു വശത്ത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനം ലഭിച്ചത് BJPക്കാണെന്നും അവർ പറഞ്ഞിരുന്നു. മറുവശത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ സാമ്പത്തിക നില തകർക്കാൻ ശ്രമം നടക്കുന്നു. ഇത് കീഴ്നടപ്പില്ലാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ വിഷയം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മോദിയുടെ ഏകാധിപത്യത്തെ വെറുക്കുന്ന സാധാരണക്കാർ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അങ്ങനെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു.